ഹലോ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റു. നേരിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ സ്കൂളുള്ള ദിവസമാണ്, അപ്പം മനീഷേട്ടൻ ജോലിക്ക് പോയിക്കുന്നതുകൊണ്ട് ആളിവിടെ ഇല്ല. അതുകൊണ്ട് അച്ഛനെ മിസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ആൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങിയത്. ഞാൻ എഴുന്നേക്കണം. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുഞ്ഞിന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ആക്കണം. എന്നിട്ട് വേണം നൈനൂട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരെ എഴുന്നേക്കാണ്. ഞാൻ എഴുന്നേറ്റ് നേരെ ഡൈപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ലൈറ്റ് രാത്രി ഫുൾ ഇട്ടിട്ടാണ്, ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ടിട്ടാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ഓഫാക്കുക ചെയ്യുക. അപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോവാണ്. അടുക്കളയിലോട്ട് പോകണം. ഇനി അവിടെ നമുക്ക് രാവിലത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കണം. നൈനൂട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കണം. ഞാൻ അടുക്കളയുടെ വാതിൽ തുറക്കാൻ വേണ്ടി വന്നതാണ്. വാതിലൊക്കെ തുറന്നതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ കഴിക്കാനുള്ള സാധനം ഫ്രിഡ്ജിലിരിക്കുകയാണ്. അതെടുത്ത് വെളിയിൽ വെക്കണം. സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിയാണ്. അതായത് പച്ചരി ചോറ് ഒക്കെ നമ്മൾ മിക്സിയിൽ അരച്ചതില്ലേ, അരപ്പ് അസംഭവം, അത് തന്നെ അത് ആണ്. മാവ് കുഴച്ചത് മാവ് കുഴച്ചതാണ്. അപ്പം ഇന്ന് നമുക്ക് ദോശയാണ്, ഇതാക്കണം. അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ പോയി കുളിച്ചു. കുളിച്ചിട്ട് ഇതാണ് അടുക്കള കേട്ടത്. കുളിച്ചിട്ട് എന്നും അടുക്കള കയറുന്നല്ല. ഇന്ന് നേരത്തെ അങ്ങ് കുളിച്ചു. അടുക്കളയിൽ കയറുക. ദോശക്കുള്ള കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ. ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നൈനൂട്ടിനെ ഉണർത്താനായിട്ട്. ഇനി ദോശ ഉണ്ടാക്കട്ടെ. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ പരത്തി. നൈനൂട്ടിക്ക് ഇന്ന് എന്താ ദോശ, പൂച്ചദോശ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂച്ചദോശ ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് കുന്ത്രാണ്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ രാവിലെ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വിടണ്ടേ. എന്തൊക്കെ അടവ് പയറ്റാൻ പറ്റുമോ അതൊക്കെ പയറ്റണം. അതിന് പൂച്ചയുടെ ഏകദേശം ഒരു രൂപമൊക്കെ, പൂച്ച എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ജീവിയുടെ രൂപമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയില്ല ശരിക്കും ഉണ്ടാക്കാൻ. എങ്കിലും അവൾക്ക് കാണുമ്പോൾ ഒരു പൂച്ചയായിട്ടൊക്കെ തോന്നണ്ടേ. പൂച്ചദോശ കഴിച്ചാലേ ആൾക്ക് സന്തോഷമാവുമെന്ന് പറഞ്ഞു. പിന്നെ പൂച്ചദോശ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കളയെന്ന് വിചാരിച്ചു. വാലൊക്കെ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല എന്ന്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ വാലൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു പൂച്ചയുടെ ഷേപ്പൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഒരു പൂച്ചയുടെ ഷേപ്പൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നൈനൂട്ടീൻ്റെ പൂച്ചദോശ ഉണ്ടാക്കി. പിന്നെ ഞാനാണെങ്കിൽ ആ ഒരു ദോശയ്ക്കകത്തോട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നെയ്യുടെ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കും, അമ്മ നെയ്യ് ചേർത്തിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പം നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ നെയ്യും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തു. തിരിച്ചിടൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ കുറച്ചൊക്കെ പണി വെട്ടിട്ട് അത് തിരിച്ചിട്ട്. വാല് ലാസ്റ്റ് ശരിയായില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി അതും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലത്തേക്കുള്ളതൊക്കെ റെഡിയായി. ഈ നൈനൂട്ടീനെ വിളിക്കണം. ഞാൻ പോയി നൈനൂട്ടീനെ വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. സുന്ദരി മോനെ, നൈനു വാ, കുളി പോലെ സുന്ദരി മോളല്ലേ, പഞ്ചാര കുട്ടനല്ലേ, ചിരിച്ച് തേത്തുമാക്ക് ചാറ്റൊക്കെ കൊടുത്ത് ആയിട്ട് വരാന്ന് വേടാ. നോക്കട്ടെ, ഇന്നലത്തെ അറിയിൽ ചെയ്യാവോ ഇന്നലെ നമ്മള് പറഞ്ഞത്? ഒളിച്ചു നോക്കുന്നതിന് മോൻ എന്തുവാ, കുഴപ്പമില്ല, മാമനല്ലേ. അതുകൊണ്ടൊരു പൂച്ച കണ്ടോ, പൂച്ച ഇത് തിന്നുന്നുണ്ടോ, ഇല തിന്നുന്നുണ്ടോ? ഉണ്ട്.
അങ്ങനെ നൈനുട്ടീൻ്റെ ബസ് വന്നിട്ട് നൈനുട്ടീനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. നൈനുട്ടി സ്കൂളിൽ പോയി. ഞാൻ തൃശ്ശൂരിലേട്ട് വന്നു കൊണ്ടിരിക്കുന്നത്. എനിക്കും വിശക്കുന്നുണ്ട്. എപ്പോഴും നൈനുട്ടി രാവിലെ പോകുന്നുണ്ട്. ഞാനും ആ സമയത്തും കഴിക്കും. മാതിൽ പൊക്കട്ടെ. ഓക്കെ, ഡുക്കൂടു ഡുക്കൂടു ആക്കിയിട്ടാണ് പോയത്. അതൊക്കെ ഇനിയൊന്ന് തേക്കണം. ആദ്യം ഒരു കട്ട വേണം, എന്നിട്ട് ദോശ കഴിക്കാം. ഞാനാണെങ്കിൽ വീട്ടിൽ തിരിച്ച് വന്ന് ടി വി വെച്ചു. ടി വി വെച്ചപ്പം അതിൽ ഗീതാഞ്ജലി എന്ന് പറയുന്നൊരു ഫിലിമായിരുന്നു. പഴയ പടമാണ്, നാഗാർജുന ആണ് നാഗാർജുനയുടെ ഒരു ഫിലിം. അത് കണ്ടുകൊണ്ട് എൻ്റെ രാവിലത്തേക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ഇതിനുശേഷം എനിക്ക് കുറച്ച് പണികളുണ്ട്. പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു വൃത്തിയാക്കൽ സംഭവമാണ്. ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ഇന്നലെ രാത്രിയിലും പോകുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കുളമാക്കി ഇട്ടിട്ടാണ് ആൾ പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഇവിടെയൊക്കെ ഒന്ന് ഞാനൊന്ന് അടിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ആ ഒരു കലാപരിപാടിയിലേക്ക് കടക്കട്ടെ. ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മുറിയിലോട്ട് കയറിയപ്പോഴാണ് നമ്മുടെ രഞ്ജിനി വന്നത്. ഞാൻ മറ്റേ സ്മിട്ടണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം അവൾ വന്നിരുന്നുകൊണ്ട് കുറച്ച് സമയം പോയി കിട്ടി. കുറേ നേരം ഞാനും അവളും കൂടി ഇരുന്ന് കത്തി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവൾ പോയത്. അവൾ പോയപ്പോഴത്തേക്കും അരിയൊക്കെ വന്നു. ഞാൻ ഗ്യാസിൽ തന്നെ അരി അങ്ങ് വെക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നൈനൂട്ടി പോയി കഴിയുമ്പോൾ ഒരു ബോറടിയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ ഇവിടെ ഇല്ല. അമ്മ കണ്ണൂർ പോയേക്കാം. അതുപോലെ മനീഷേട്ടനും ജോലിക്ക് പോയിട്ടാണ്. ആകെ മൊത്തം ബോറടി. ഇനി കുഞ്ഞു വരുന്നിടം വരെ ഇങ്ങനെ ബോറടിച്ച് നിൽക്കാം. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിരിച്ചിരുന്ന തുണിയെല്ലാം എടുത്ത് താഴേക്ക് എടുത്ത് വിരിച്ചു. അതിനുശേഷം ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഞാൻ ചോറെടുക്കാൻ അടുക്കളയിൽ വന്നു. ചോറും ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു. ആ ഒരു സാമ്പാറും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരച്ചാറാണ് കേട്ടോ. അത് നമ്മുടെ തൊട്ടപ്പുറത്തെ ചേച്ചി കൊണ്ട് തന്നതാണ്. ഇത് ഉണക്ക മാങ്ങ അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി അച്ചാറായിരുന്നു. സൂപ്പറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ആ അച്ചാറ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ബോറടിച്ച് ബോറടിച്ച് ഒരു വഴിയായിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഒരു മൂന്നരയായി. നൈനുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു റോഡിൽ വന്ന് നിൽക്കും. അവൾ വന്നു കഴിയുമ്പം അടിപൊളിയാണ്. ഇതുവരെ ഉള്ള ബോറടിയേ ഉള്ളൂ. അപ്പം ആളുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എൻ്റെ കുഞ്ഞാവശ്യയിലെ കാണാൻ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വെക്കേഷൻ ആകുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് സ്കൂൾ തുറന്നു. അതായത് സ്കൂൾ തുറന്നു കഴിയുമ്പം വല്ലാത്ത ഒറ്റപ്പെടൽ. അതൊന്ന് മാറട്ടെ. വാ നിന്നെ തന്നെ നോക്കിയിരിക്കുവാണല്ലോ. ഡിനൈനു ഞങ്ങള് ജീവിക്കാൻ അനുവദിച്ചില്ല. ഞങ്ങൾ നിങ്ങളൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് ടി വി വെച്ച് കുറച്ചത് ടി വി ആണെന്ന് വിചാരിച്ചു.
കാണലൊന്നുമില്ല. പിന്നെ നൈനുട്ടി ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ നൈനുട്ടിനെ കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കണം. പൊന്നുസേ പൊന്നുസും കൂടെ നോക്ക്, ബുക്കൊക്കെ എടുക്ക, പഠിക്കണ്ടേ? ചെറിയ ബുക്കൊക്കെ എടുത്ത് നോക്ക്, പഠിക്കണ്ടേ? നോക്ക് നോക്കടാ, ഞങ്ങൾ പഠിക്കാൻ പോവാണ്, നൈനുട്ടിയെ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. കുറച്ച് ഹോംവർക്കുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നൈനുട്ടി ദാ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട്. ഹലോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് അധിക നേരം ഒന്നും ഫോൺ കണ്ടൊന്നും ഇരിക്കത്തില്ല, പിന്നെ ടി വി കണ്ടും ഇരിക്കത്തില്ല, വേഗം തന്നെ കിടക്കും. നൈനുട്ടി ഉറങ്ങി, ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഞാനും ഉറങ്ങാൻ പോവാണ്. പിന്നെ രാവിലെ നൈനുട്ടിനെ വിടേണ്ടതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കണ്ടേ. പിന്നെ മനീഷേരനും ഇവിടെ ഇല്ല, അതുകൊണ്ട് പിന്നെ നേരത്തെ കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയാണ്, ഞാനും നൈനുട്ടി മാത്രം ഉള്ളപ്പോൾ ശരിക്കും ബോറാണ്. അറു ബോറ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.